നമസ്തേ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനസഭ എന്ന് ചേരുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ചെങ്ങന്നൂരിലാണ് ആസന്നമായ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും ജനഹിതം അറിയാനാണ് ജനൻ ടി വി ജനകീയ സംവാദ വേദിയായ ജനസഭ സംഘടിപ്പിക്കുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം ഇതാണ് സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ജനവിധി തേടുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹത്തെ നേരിടുന്നത് ഇടതുമുന്നണിയിലെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കറ്റ് സി എ അരുൺകുമാറാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ഡി ജെ എസിലെ ശ്രീ ബൈജു കലാശാലയാണ് വളരെ ശക്തമായ പോരാട്ടത്തിനാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം ആരെ പിന്തുണക്കും എന്ന് നമുക്ക് പരിശോധിക്കാം മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ പരിചയപ്പെടുത്തുന്നു യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ശ്രീ എം പി പ്രവീൺ ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ടി ടി ജിസ്മോൻ എൻ ഡി എ പ്രതിനിധീകരിച്ച് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ മൂന്ന് അതിഥികളെയും സ്നേഹാദരങ്ങളോടെ ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ സംവാദം ശ്രീ പ്രവീണിൽ നിന്ന് ആരംഭിക്കുകയാണ് പ്രവീണ ഇരുപത്തി ഒമ്പത് വർഷമായി എം പി ആണ് ശ്രീ കൊടികുന്നിൽ സുരേഷ് അല്ലെ നേരത്തെ അടൂരിനെ മൊത്തത്തിൽ അപ്പൊ പൊതുവിൽ എങ്ങനെയാ വികസന മുൻനിർത്തി തന്നെയാണോ നിങ്ങൾ കുറയും മാത്രല്ല അദ്ദേഹം ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വികസനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി എല്ലാം പറയണ്ട വളരെ 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 പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം പി മാവേലിക്കരയുടെ പ്രതിനിധിയായിട്ട് ഏകദേശം പതിനഞ്ച് എന്ന് അങ്ങ് തന്നെ സൂചിപ്പിച്ചു ഇവിടെ വികസനം എന്ന് പറയുമ്പോൾ മൂന്ന് ജില്ലകളിലായി മൂന്ന് കോട്ടയം ജില്ലയുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ മൂന്ന് നിയോജമണ്ഡലം കൊല്ലം ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലായിട്ടാണ് ഈ മണ്ഡലം വ്യാപിച്ചു കിടക്കുന്നത് അങ്ങ് കൈനഗിരി മുതൽ അന്ന് അച്ചൻകോവിൽ വരെയുള്ള വലിയ പ്രദേശത്താണ് ഈ മണ്ഡലം ഇനി കിടക്കുന്നത് നമുക്കറിയാം എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് പതിനഞ്ച് വർഷക്കാലം കൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടത്തി വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ പണ്ടൊക്കെ ഈ പ്രദേശത്തു കൂടെ ഒരു ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ പല ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ലാതിരുന്ന സാഹചര്യത്തിൽ ഇന്ന് തൊട്ട് ഇന്നലെ ഇന്നലെ തിരുപ്പതിയിൽ നിന്നും നേരിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ പോലും ഇന്നലെ ആരംഭിച്ച ദിവസമാണ് ഇന്നലെ ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഇടപെടൽ മൂലം ഇവിടെ ചെങ്ങന്നൂരിലെ ഏറ്റവും ഈ ഈ മാവേലിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ക്യാൻറ്റീൻ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഐ ടി ബി പി ഇവിടെ ഇടതുപക്ഷം പട്ടാള ക്യാമ്പ് വരുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഐ ടി ബി പിയുടെ ഒരു പട്ടാള ക്യാമ്പ് വന്നപ്പോൾ ആ ഐ ടി ബി പി ക്യാമ്പിനെ ഇവിടെ ഇവിടെ കൊണ്ടുവരാനെടുത്ത പ്രയത്നം അത് കൊടിക്കുന്നിൽ സുരേഷൻ എംപിയുടെ ഭാഗമായിട്ടാണ് ഇ സി എച്ച് എസിൻ്റെ നിരവധിയായ പോളി ക്ലിനിക്കുകൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധിയായ ഇ എസ് ഐ ആശുപത്രികൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഈ ഈ യോജക മണ്ഡല ഈ മണ്ഡലത്തിൻ്റെ ആകമാനം നിരവധിയായി തേനി അത് കൊല്ല കൊല്ലം തേനി ബൈപ്പാസ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിരവധിയായ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ അവസരം ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മണ്ഡലത്തിൻ്റെ ഉടനീളമായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളിലും പോസ്റ്റ് ഓഫീസ് സംവിധാനങ്ങൾ ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ മണ്ഡലത്തെ ഒരാളും ശ്രദ്ധിക്കാതിരുന്ന കാലഘട്ടത്തിൽ അത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലുമുള്ള

നമ്മുടെ മാവ മാവേലിക്കര തഴക്കരയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇ എസ് എയുടെ മെഡിക്കൽ കോളേജ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കടന്നു വന്നപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്ന പ്രതിഭാഹരിയുടെ നേതൃത്വത്തിൽ ആ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഭൂമി വിട്ടുകൊടുക്കുന്നതിന് അഞ്ച് ഏക്കർ ഭൂമി ആവശ്യമുള്ള സമയത്ത് അത് നിഷേധിച്ചുകൊണ്ട് കടന്നു വന്നത് അന്നത്തെ ഇടതുപക്ഷമാണ് ഈ ഐ ടി ബിപിയുമായി ബന്ധപ്പെട്ട് പട്ടാള ക്യാമ്പുമായി ചേർന്ന് അവിടെ ഒരു കേന്ദ്ര വിദ്യാലയം തുടങ്ങുവാൻ വേണ്ടി ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം അക്വയർ ചെയ്യാൻ ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ അക്വയർ ചെയ്യാൻ ആവശ്യപ്പെട്ട സ്ഥലം കൊടുക്കാത്തതിൻ്റെ പേരിൽ അത് ഇന്ന് ആദ്യ വഴിയിൽ മുടങ്ങി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ജില്ലയിൽ ഈ നിയോജക മണ്ഡലത്തിലാകമാനം ഹൈമാസ് ലൈറ്റുകൾ അംഗനവാടി കെട്ടിടങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിരവധിയായ പദ്ധതികൾ രണ്ട് ഓഫീസുകൾ ക്രമീകരിച്ചുകൊണ്ട് കൊട്ടാരക്കരയിലും അതുപോലെ തന്നെ ചെങ്ങന്നൂരിലുമുള്ള രണ്ട് ഓഫീസുകൾ മുഖാന്തിരം ഈ ജില്ലയിൽ നടന്ന മുഴുവൻ പ്രളയക്കെടുതിയിലും അദ്ദേഹം മുണ്ടും മടക്കി കുത്തി ഈ ജില്ല ഈ നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരെ ചേർത്ത് പിടിച്ചതിൻ്റെ അതിന്റെ തുടർച്ചയായി ആ വികസനങ്ങളുടെ തുടർച്ചയായിട്ട് ഞങ്ങൾ വോട്ട് തേടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് വെറുമൊരു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവല്ല ഇന്ത്യൻ 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 നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണത് ഇത് ഇന്ത്യയുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇന്നലെ സി നിയമം അടക്കം കടന്നു വന്നപ്പോൾ ആ നിയമത്തെ പാർലമെന്റിൽ തക്കതായി ചോദ്യം ചെയ്യുവാൻ ഒരുപക്ഷെ അടുത്ത പ്രധാനമന്ത്രിക്ക് പ്രോ ടൈം സ്പീക്കറായി സ്പീക്കറായി ഇരുന്നു കൊണ്ട് സത്യവാതകം ചൊല്ലിക്കൊടുക്കുവാനുള്ള ആ ഒരു ഒരു ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ഒരു 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 ജനപ്രതിയായി കടന്നു വരേണ്ടത് വർഷങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തൊമ്പത് വർഷക്കാലത്തെ പാർലമെന്റിലെ പരിചയം അത് വരാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ നരേന്ദ്രമോദി സർക്കാരിനെ അതിശക്തമായി വിമർശിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഈ നിലവിലുള്ള സർക്കാരിനെ വിമർശിക്കുവാനും അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഈ പാർലമെന്റിൽ ഏറ്റവും വലിയ കക്ഷിയായി ഇന്ത്യ മുന്നണി കടന്നു വരുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ഇന്ത്യ മുന്നണി കടന്നു വരുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരു മന്ത്രിസഭയിലേക്ക് കടന്നു വരാനുള്ള ഒരു വലിയ കർത്തവ്യമായി അദ്ദേഹം മത്സരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ ജിസ്മോൻ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവും വിലയിരുത്തപ്പെടില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെ നിങ്ങളെ നിങ്ങളെ ഇടതുപക്ഷം ഈ ലോക്സഭാ മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് മാവേലിക്കര മണ്ഡലത്തിൽ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് മാവേലിക്കരയിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മാവേലിക്കരയിലെ വോട്ടർമാർ മാറി ചിന്തിക്കാൻ പോവുകയാണ് നേരത്തെ ഇവിടെ ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ പ്രവീൺ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ എം പിമാരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ആ എം പിമാരിൽ ഏറ്റവും പരാജയപ്പെട്ട എം പി ആരാണെന്ന് ചോദിച്ചാൽ കൊടിക്കുന്നിൽ ആണ് എന്ന് മാവേലിക്കരയിലെ ജനങ്ങൾ ഉത്തരം നൽകുന്ന സ്ഥിതിയിലേക്ക് പറയുകയാണ് കാരണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അടൂരിലും അതുപോലെ തന്നെ മാവേലിക്കരയിലും എല്ലാം എം പി ആയി മത്സരിക്കുന്ന സാഹചര്യമുണ്ട് അദ്ദേഹം ജയിച്ചു വരുന്ന സാഹചര്യമുണ്ട് തോൽവി ചില സമയത്ത് തൊഴിച്ചാൽ ബാക്കി ജയിച്ചു വരുന്ന സാഹചര്യമുണ്ട് പക്ഷെ ഇത്രയും കാലം ഈ മാവേലിക്കര മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും കോൺഗ്രസിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രവീണിന്റെ തന്നെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഈ ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂരിലാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിലിഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സാധ്യതകളിൽ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് ചെങ്ങന്നൂർ ആ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടണം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം സ്ഥലമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി പറഞ്ഞുകൊണ്ടിരുന്നത് തൊട്ടടുത്തുള്ള ചെറിയനാട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊരു സബ് സബ്സ്റ്റേഷനായി ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുകയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുമെന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരുന്നു അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിലും പറഞ്ഞിരുന്നു നമുക്കറിയാം ഇന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനകത്തുള്ള റിസർവേഷൻ കൗണ്ടർ പോലും നിർത്തലാക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ഇ എസ് ഐ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന വിഷയമാണ് അദ്ദേഹം കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയായിരുന്ന ഇരുന്ന കാലഘട്ടം ഉണ്ട് രണ്ടായിരത്തി രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് ഒരാൾക്ക് തൊഴിൽ കൊടുക്കുവാൻ ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കുവാൻ കൊടിക്കുന്നിൽ സുരേഷിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള തൊഴിൽ ദാന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് ഒരെണ്ണമെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ ഇപ്പൊ നമുക്കറിയാം ഈ ചെറിയ നാട് എന്ന് പറയുന്ന സ്ഥലം ഈ ഈ പറയുന്ന തഴക്കരയിൽ തഴക്കരയിൽ അദ്ദേഹം ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ ഇട്ട കല്ല് ഇപ്പോൾ നാട്ടുകാരെ അലക്കുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്നുണ്ട് അതിനു വേണ്ടി മാത്രമാണ് പറയുന്നത് ഇപ്പൊ ഐ ടി ബി പറഞ്ഞു ഐ ടി ബി പി ഇടതുപക്ഷം എതിർത്തു എന്നെല്ലാം പറഞ്ഞു കൊടിക്കുന്ന സുരേഷ് എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു ആ ലെപ്രസി സാനിറ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അവിടെ കേന്ദ്ര വിദ്യാലയം കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം അത് കൂടാതെ ഒരു വാഗ്ദാനം കൊടുക്കുന്നു പബ്ലിക് ക്യാൻറ്റീൻ ആരംഭിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിക്കുകയാണ് എവിടെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കാൻ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഇതൊരു കാർഷിക മേഖലയാണ് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കുട്ടനാട് പാക്കേജിന്റെ പ്രാധാന്യം ഈ കുട്ടനാട്ടിൽ പ്രളയവും ദുരിതവും എല്ലാം ഉണ്ടാകുമ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷ് എവിടെയായിരുന്നു എന്നുള്ളത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ കുട്ടനാട് പാക്കേജ് ിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്ത എം ബി ആണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നുള്ളത് ഇവിടുത്തെ കർഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ത് വികസനമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന പദ്ധതികളെ കുറിച്ച് പറയാൻ കഴിയണം നമുക്കറിയാം കുന്നത്തൂരും കൊട്ടാരക്കരയും പത്തനാപുരം ഉൾപ്പെടെയുള്ള കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു എം എന്ന നിലയിൽ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഈ മാവേലിക്കരയിൽ എന്ത് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് സൂചിപ്പിക്കണം ഇതാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വികസനം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ശ്രീ ഗോപകുമാർ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തി തന്നെയാണോ ബി ജെ പി എൻ ജി എ ഇവിടെ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത് വോട്ട് ചോദിക്കുന്നത് തീർച്ചയായും കേരളത്തിൻ്റെ പുതിയ കേരളത്തിൻ്റെ മോദിയാണ് ഗ്യാരണ്ടി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതെല്ലാം പാലിച്ചു വാക്ക് പാലിച്ചു അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഈ കേരളത്തിൻ്റെ പുതിയ കേരളം വരവേൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല ഇപ്പം ഇവർ രണ്ടുപേര് എന്തിനാണ് ഈ ചർച്ചയിൽ ഇത്ര ഘോര ഘോരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും ഇത് കാണുന്നവരൊക്കെ ചിന്തിക്കും കാരണം അവരൊരു മുന്നണിയുടെ ഭാഗമാണ് അവർ ഒരു അസന്നിഗ്ധമായി അവരുടെ രണ്ട് നേതാക്കന്മാരും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞു അവരൊരു മുന്നണിയുടെ ഭാഗമാണ് അത് കേരളത്തിലും ഭാരതത്തിലും ചെങ്ങന്നൂരിലും ആലപ്പുഴ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലെ നാല് പഞ്ചായത്ത് ഒന്നിച്ചാണ് ഇവർ ഭരിക്കുന്നത് പാണ്ടനാട് തിരുവകുണ്ടൂർ ചെന്നിത്തല കോടന്തൂരത്ത് ഒന്നിച്ചാണ് ഭരിക്കുന്നത് ഒറ്റ ലക്ഷ്യം ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം ജനങ്ങൾ ഭൂരിപക്ഷം തന്ന ഏറ്റവും കൂടുതൽ ജനപ്രതിയെ വിജയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഇവർ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇവിടെ എം പ്രസംഗിക്കുമ്പോൾ എം നല്ല പ്രവർത്തനമാണ് മന്ത്രി നല്ല പ്രവർത്തനമാണ് മന്ത്രി പ്രസംഗിക്കുമ്പോൾ എം പി നല്ല പ്രവർത്തനമാണെന്നാണ് ചെങ്ങന്നൂർ പറയുന്നത് അപ്പോൾ ഇവര് രണ്ട് മുന്നണിയായിട്ട് ശരിക്കും പറയാം ചർച്ചയിലും അല്ല ഒരിടത്തും പങ്കെടുക്കാൻ പാടില്ല ഒന്നിച്ച് കൊടിയാണ് കേരളത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്നിച്ച് കെട്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് അവർ ആ കൊടിയെല്ലാം കൂട്ടിക്കെട്ടി കേരളത്തിലെ ജനങ്ങളുള്ള വഞ്ചന അവസാനിപ്പിക്കണം കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന രണ്ട് മുന്നണികൾ അവരുടെ വഞ്ചന അവസാനിപ്പിക്കണമെന്നാണ് ആദ്യമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകൃതിയും സി പി എമ്മിൻ്റെ പ്രകൃതിയും കുറേ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും നടന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ നടന്നതൊക്കെ സത്യമാണ് അതെല്ലാം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലാണ് നടന്നത് കാരണം ഇവിടെ ഒരു ടെലഫോൺ കണക്ഷൻ വേണമെങ്കിൽ എംപിയുടെ വീട്ടിൽ പോകണമായിരുന്നു കത്ത് വേണമായിരുന്നു ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടണമെങ്കിൽ എം പിയുടെ വീട്ടിൽ പോകണമായിരുന്നു ഒരു കണക്ഷന് ഇന്ന് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പാവങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ഇന്ന് നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കിയ ഒരു കാലം കൊണ്ടുവന്ന് നരേന്ദ്രമോദി സർക്കാരാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് മൂവ മുന്നൂറ് കോടി രൂപയുടെ വികസനം ഈ അത് മാറാൻ വേണ്ടി പോകട്ടെ എം ബി എവിടെ പ്രസംഗിച്ച് ക്ഷേത്രത്തിന്റെ മാത്രമേ പണിയാൻ പോകും ക്ഷേത്രത്തിൽ അറിയാൻ പറയരുത് എം പിക്ക് ഇതിനകത്തൊന്നും പങ്കില്ലെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം അത് അന്ന് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ വരുന്നത് ചെറുനാടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവും യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഗേറ്റ് വേ ആയിട്ടുള്ള ചെങ്ങന്നൂരിൽ വലിയ വികസന പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ് വിഭാഗനം ചെയ്യുന്നത് ഇവിടെ കുടിവെള്ളം കൊടുക്കാൻ ജൽ ജീവൻ മിഷൻ ചെങ്ങന്നൂരിൽ പലയിടത്തും പിന്നെ കുടിവെള്ള പദ്ധതി നടക്കുന്ന മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷനിലൂടെയാണ് അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നു കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നു കടക്ഷൻ കൊടുക്കാതിരിക്കുന്നു കുട്ടനാട്ടിൽ പോലും ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരായുള്ള ഒരു മേഖലയിൽ നമുക്കറിയാം കൃഷി മൂലം ഉണ്ടായിട്ടുള്ള രാസ മാലിന്യങ്ങൾ ഒരുപാടുള്ള ഒരു ഒരു മണ്ഡലമാണ് കൂട്ടനാട് അവിടെ പോലും കുടിവെള്ളം കൊടുക്കുന്നത് രാഷ്ട്രീയം കാണുകയാണ് രാഷ്ട്രീയം കലർത്തുകയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന ഒരു ദുർവാശിയാണ് ഗവൺമെൻറ്റിന് അതേപോലെ തന്നെ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനും സി പി എമ്മിനും ഈ നിലപാട് അവസാനിപ്പിക്കണം ഇവിടെ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകൃതി പറഞ്ഞു മുണ്ടും മടക്കി കുത്തി മുണ്ടും മടക്കി കൂത്തി ചെളിയുള്ളിടത്തുകൂടെ എങ്കിലോ എം എം പി പോയി കാണും ചെളിയൊക്കെ ഉള്ളിടത്ത് മുണ്ടും മടക്കിക്കുത്തി പോകണമല്ലോ ഇവിടെ പ്രളയമുണ്ടായി ഇവിടെ കോവിഡ് കോവിഡിന്റെ കാലഘട്ടമുണ്ടായി കേരളത്തിലെ ജനങ്ങൾ മാവേരിക്കലെന്ന് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ എം ബിയെ ഇവിടെ ആരും കണ്ടിട്ടില്ല ഒരു ഒരു കാര്യത്തിനും എം ബിയെ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ എം പി ഇപ്പം നടത്തുന്നത് നമ്മൾ പറയാനുള്ള കഥകളി പറഞ്ഞിട്ടുള്ള എട്ടുകാലി മമ്മൂന്നിൻ്റെ ഒരു പ്രവർത്തനമാണ് എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നെങ്കിൽ അവിടെ പോയി അതെങ്ങനെയെങ്കിലും അറിഞ്ഞ് നേരെ അവിടുന്ന് വിമാനത്തിൽ നേരെ വരികയാണ് ആലപ്പുഴ പ്രസ് ക്ലബിലേക്ക് അവിടെ വന്നിട്ട് പത്രസമ്മേളനം നടത്തുകയാണ് ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ മുന്നൂറ് കോടിയുടെ വികസനം നടത്തുന്നു റെയിൽവേ ഇരട്ടിപ്പിക്കുന്നു ഇവിടെ ആലപ്പുഴയിലെ നമുക്കറിയല്ലോ ആലപ്പുഴ ബൈപ്പാസിന്റെ സ്ഥിതി നാൽപ്പത്തി വർഷം നമ്മുടെ ജില്ലയിലല്ലേ നാൽപ്പത്തിയഞ്ചു വർഷമായി ബൈപ്പാസ് പൂർത്തിയാക്കാതെ നിരന്തരമായി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി സർക്കാരും ഉപരിതല ഗതാഗത മന്ത്രിയായി ശ്രീമാൻ നിതിൻ ഗഡ്കരിയും വന്നത് അദ്ദേഹം അത് പൂർത്തിയാക്കിയത് നാൽപ്പത്തി മാസം എടുത്തില്ല പുതിയ ഹൈവേ നിർമ്മിക്കുന്നു എത്രയും വേഗമാണ് പഴി പൂർത്തിയാകുന്നത് ഇരട്ടിപ്പിക്കൽ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ എത്ര കാലമായി സ്ഥലവേറ്റെടുപ്പിന് ഇവർ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥലവേറ്റെടുത്തുകൊണ്ട് ഗവൺമെൻ്റ് അല്ലേ കൊടുക്കുന്നില്ല ഇപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തുക ചോദിക്കുന്നു ചെങ്ങന്നൂരിൽ നിന്നും പമ്പയ്ക്ക് പുതിയ റെയിൽവേ ലൈൻ വരുന്നു ഇവിടുത്തെ ഈ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ കേരളം ഭാരതത്തിൽ എല്ലായിടവും പോലെ വികസിക്കണം ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവർത്തനം എന്തെങ്കിലും ഒരു സെൻട്രൽ റോഡ് ഫണ്ട് ഫണ്ട് അനുവദിക്കും കേന്ദ്ര ഗവൺമെന്റ് അവിടെ അവിടെ ബോർഡ് വെക്കും സിആർഎഫ് ഫണ്ടിൽ നിന്നും എം പി കൊടിക്കുന്നിൽ സുരേഷ് അനുവദിച്ച റോഡ് നിർമ്മാണം ആറര കോടി ഏഴര കോടി ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു ആശുപത്രിക്ക് വേണ്ടി എൻ എച്ച് എം ഫണ്ടിൽ കൂടി ആറ് കോടി ഏഴ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമ്പോൾ എം എൽ എ അവിടെ കൊണ്ട് കൊടുക്കും അമ്പത് ലക്ഷം എന്നിട്ട് പറയും അറു ആറ് കോടി കേന്ദ്ര ഗവൺമെൻറ് അറുപത് ലക്ഷം കേരള സർക്കാർ എൻ എച്ച് എം ഫണ്ടിൽ നിന്നും നിർദ്ദേശിച്ച് സഹിച്ചെറിയാൻ നിർമ്മിച്ച കെട്ടിടം എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ യാഥാർത്ഥ്യത്തിൽ കോവിഡ് വന്നപ്പോൾ മരുന്ന് കൊടുത്തതാര ഇപ്പോൾ ആശുപത്രി മരുന്ന് കൊടുക്കുന്നില്ല ഇവിടെ സാധാരണക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കാൻ പണമില്ല വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ വഞ്ചന തിരിച്ചറിയും ഇവരുടെ കാപട്യം തിരിച്ചറിയും പരസ്പരം വാളങ്ങിക്കൊണ്ട് യഥാർത്ഥത്തിൽ കുറുക്കനെ പോലെ ആടിനെ കൊണ്ട് കൂട്ടിയിടിപ്പിച്ച് കുറുക്കനെ പോലെ കുടിക്കാൻ ഈ രണ്ട് മുന്നണികൾ അത് കേരളത്തിലെ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വികസനം അതുപോലെ വികസനം മുരട്ടിപ്പ് ഇതാണ് ഈ മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ പ്രധാനമായും അവരുടെ ആമുഖത്തിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ദേശീയ പ്രാധാന്യമുള്ള അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പല വിഷയങ്ങൾ ഇതെല്ലാം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ചെങ്ങനൂരിലെ ജനസഭയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വോട്ടർമാരിലേക്ക് പോവുകയാണ് അവരുടെ ചോദ്യങ്ങളിലേക്ക് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക പ്ലീസ് ആദ്യ ചോദ്യം ആരോടാ ചോദ്യം മാത്രമല്ല നമുക്ക് പറയാനുണ്ടല്ലോ ചെറുതായിട്ട് പ്രസംഗം വേണ്ട ആദ്യം ആദ്യം കോൺഗ്രസിന്റെ നേതാവ് ഒരു സത്യം മറന്നീക്കി പുറത്തു വരും എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അടുത്തായിട്ട് വരും ആ സമയത്ത് അല്ല ഒരു മിനിറ്റ് ക്ലാരിഫി ആ സമയത്ത് പ്രോ ടൈം സ്പീക്കറായിട്ട് ഇപ്പൊ നമ്മൾ ജയിപ്പിച്ച് വിട്ടാൽ പ്രോ ടൈം സ്പീക്കറായിട്ട് ഒരു ചാൻസ് കിട്ടും ഉണ്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നല്ല വാക്കിന് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകനെന്നുള്ള നിലയ്ക്ക് നന്ദി അറിയിക്കുന്നു താങ്കളോടുള്ള നന്ദി അറിയിക്കുന്നു രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞത് ചെങ്ങന്നൂർ റിസർവേഷൻ കൗണ്ടർ നിർത്തലാക്കി എന്ന് പറഞ്ഞു ലോകം ഒത്തിരി 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 അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജികൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് വിരൽത്തുമ്പിൽ ഡിജിറ്റലുള്ള സംവിധാനം വരുമ്പോൾ ഒരു മുറിയിൽ നാല് പേരെ ഇരുത്തി ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഒന്ന് രണ്ടാമത് ഇപ്പോൾ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു വരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് കൊ കൊടിക്കുന്നിൽ സുരേഷിനെ ജയിപ്പിച്ച് വിട്ടാൽ എം ആയി വന്നാൽ അദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് ഇതിനെ എതിർക്കാൻ പറ്റുമെന്ന് പറയുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷന് നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ചിന്തിച്ചും ആലോചിച്ചും തീരുമാനിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ട് അത് വോട്ടർമാരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായിട്ടോ ഭരണഘടനാ ലംഘനമോ സിവിൽ നിയമങ്ങളെ ലംഘിക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രകടന പത്രിക കയ്യിൽ വെച്ചുകൊണ്ട് പോയാൽ അത് അറസ്റ്റ് ചെയ്യപ്പെടാം ക്രിമിനൽ നടപടികൾ നേരിടാം ആ സ്ഥാനാർത്ഥിയുടെ അയോഗ്യതയ്ക്ക് കാരണമാകും ജയിച്ചാൽ പോലും സ്ഥാനം നഷ്ടപ്പെടും അങ്ങനെയുള്ള സ്ഥാനത്ത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൂലം ചിന്തിച്ച് വർഷങ്ങളായിട്ട് പഠിച്ച് എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുത്തലാഖ് ഈ പറയുന്ന പൊതു സിവിൽ നിയമം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആ പ്രകടന പത്രിക ജനങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഭൂരിപക്ഷ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമം വന്നു നിയമത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിതമായ നയം എന്താണ് വർഗ ബഹുജന സംഘർഷത്തിലൂടെ ഉന്മൂലന സിദ്ധാന്തത്തിൽ കൂടി അധികാരത്തിൽ വരിക എന്നാണ് പണ്ട് ചിന്തിച്ചിരുന്നത് പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ അത് പറ്റത്തില്ലാത്തത് കൊണ്ടാണ് പ്രകടന പത്രികയിൽ ഉന്മൂലനം പറയാതെ അവരെ സൗഹാർദ്ദം മറ്റു കാര്യങ്ങളൊക്കെ പ്രകടന പത്രിക പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പോകുന്നത് ബി ജെ പി അത് തന്നെയാണ് ചെയ്യുന്നത് വോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം ജനങ്ങളിൽ അനാവശ്യമായ ഭീതി പരത്തി സാധാരണക്കാരായ നിരക്ഷരായിട്ടുള്ള ആൾക്കാരിലേക്ക് ഭീതി പരത്തി നമ്മൾ മനസ്സിലാക്കണം ഭീതി പരത്തി കഴിഞ്ഞാൽ ജനറ്റിക് ഡിസോർഡർ വരെ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് നിങ്ങൾ മറ്റേ ഭീതി പരത്തിയാൽ അയാൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാം ശാരീരികമായ വ്യതിയാനങ്ങൾ ഉണ്ടാകാം അടുത്ത തലമുറയുടെ മെന്റൽ ഡിസോർഡറിനെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അഭ്യർത്ഥന കൂടിയുണ്ട് നമസ്തേ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് എന്താണ് ഉദ്ദേശിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ സാധിക്കില്ല ഈ പിന്നെ ബി ജെ പിയുടെ പ്രതികൾ സ്ഥിരമായി കേരളത്തിലെ എല്ലാ ഇതുപോലെയുള്ള ചർച്ചകളിലും പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം പ്രിയപ്പെട്ട ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗോപൻ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ ഗോപൻ്റെ വാർഡിൽ ഒരു ഒരു വികസന പ്രവർത്തനം നടക്കുന്നു ഒരു റോഡിൻ്റെ വികസന പ്രവർത്തനം നടക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗൻവാടി കെട്ടിടം പ്രവർത്തനം നടക്കുന്നു അത് പഞ്ചായത്തിൻ്റെയോ പഞ്ചായത്തിൻ്റെ ഫണ്ടായിരിക്കും സ്വാഭാവികമായും അത് ഗോപൻ എന്ന പഞ്ചായത്ത് മെമ്പർ കൊടുക്കുന്ന ആ ആ വികസനത്തിന് ഉപയോഗിക്കുന്ന ഫണ്ടാണ് ആ ഫണ്ട് ഗോവൻ ചെലവഴിക്കുമ്പോ അത് ഗോവൻ എന്ന പഞ്ചായത്ത് നമ്പർ ചെലവഴിക്കുന്നതായിട്ടാണ് അതിന്റെ വികസന രേഖകളിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം പി ഇവിടെ പാർലമെന്റിൽ ഓട്പൊളിച്ചു കയറിയ ആളല്ല ഇവിടെ മത്സരിച്ച് വിജയിച്ചു വരുമ്പോൾ ആ പാർലമെന്റിൽ ചെലവഴിക്കുന്ന തുകയ്ക്ക് അദ്ദേഹം കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരെ അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളെ അത് പല ഞങ്ങൾ യു പി എ ഇരുന്നപ്പോഴും അതിനുശേഷമുള്ള മന്ത്രിമാരെ കൃത്യമായി ബോധ്യപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ പറയുന്ന പുതിയ പിൽഗ്രിം സെൻ്റർ അത് അവിടെ തീർത്ഥാടകർക്ക് ഇരിക്കാൻ കഴിയുന്ന പുതിയ സെൻറ്ററുകളടക്കം പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളടക്കം നിരവധിയായിട്ട് സ്റ്റോപ്പുകളടക്കം കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുമ്പോൾ അതെല്ലാം വെട്ടുകാലി മമ്മൂന്നിൻ്റെ വേലയാണെന്ന് ബി ജെ നിരന്തരമായി എല്ലാ ചർച്ചകളിലും ഏത് കേരളത്തിലെ ഏത് ചർച്ചകളിലുണ്ടായാലും ബി ജെ പി അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ എം ഫണ്ടാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത് എന്നുള്ള ബോധ്യം അത് ബി ജെ പിയുടെ പ്രതിനിധിക്ക് ഉണ്ടാവണം അതല്ലാതെ മറ്റു തരത്തിലുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഗോവൻ പഞ്ചായത്ത് തുമ്പർ ആയിരുന്നല്ലോ അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സമയത്ത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അത് ഗോവന്റെ ഗോവന്റെ ഫണ്ടല്ല ഗോവന്റെ ഫണ്ടല്ല അത് മറ്റു മറ്റു സർക്കാരിന്റെ ഫണ്ടാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ അത് എംപിയുടെ ഫണ്ടാണ് എന്ന് അംഗീകരിക്കുവാനുള്ള ബാധ്യത അത് ആ ഒരു ആ അംഗീകാരം ഇവർ നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് കോടിക്കണക്ക് രൂപി ഫണ്ട് നിലയ്ക്ക് എം പിക്ക് കൊടുക്കുന്നുണ്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ മുന്നൂറ് കോടി രൂപ അനുവദിച്ചത് എം പി ഫണ്ടല്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഭാരതത്തിലെ മുഴുവൻ നിങ്ങൾ അവസാനിച്ചപ്പോ ഞാൻ വേണ്ടിട്ടില്ല അത് അത് ശരിയായ സംവിധാനമല്ല കേന്ദ്ര ഗവൺമെന്റ് ഭാരതത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളും അതിന്റെ അവിടുത്തെ പ്രാധാന്യം അനുസരിച്ച് ജനങ്ങൾ അവിടെ നിന്ന് ഉപയോഗിക്കുന്നതിന്റെ അനുസരിച്ച് നല്ല നിലയ്ക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തപ്പോ ചെങ്ങന്നൂരിലെ അതിൽ ഉൾപ്പെടുത്തിയാണ് വികസിപ്പിച്ചത് അതിനകത്ത് എം പിക്ക് ഒരു പങ്കുമില്ല എന്ന് അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതേപോലെ അതേപോലെ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് മെമ്പറുമായിട്ടാണോ ഒരു ഒരു എം പി എ പ്രതി ഒരു ഒരു താരതമ്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് മെമ്പർക്ക് വാർഡിലേക്ക് പണം കൊടുത്ത് പഞ്ചായത്ത് വാർഡ് മെമ്പറിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല പഞ്ചായത്ത് മെമ്പറിനെ ഉപയോഗിക്കാൻ പാടുള്ളതാണ് അതിന്റെ യഥാർത്ഥ അടിസ്ഥാന തത്വം തന്നെ പഞ്ചായത്തിന്റെ വികസനം സമഗ്രമായിട്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് ഒരു വാർഡ് മെമ്പറുടെയും ഫണ്ടല്ല പഞ്ചായത്തിൻ്റെ പൊതു ഫണ്ടാണ് അത് വാർഡിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റമാണ് ആ സി പി എമ്മും കോൺഗ്രസും കൊണ്ടതാണ് ഇത് വീതം വെച്ച് ഒരു പത്ത് ലക്ഷം രൂപ ഒരു റോഡ് നന്നാക്കത്തില്ല പത്തായിട്ട് വീതിച്ച് ഒരു റോഡ് നന്നാക്കത്തില്ല പകുതി പകുതി ചെയ്യുന്നത് അത് സി പി എം കോൺഗ്രസ് കൊണ്ട് നയമാണ് ഇവിടെ ആറര കോടി രൂപ എന്തേ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ ആറര കോടി രൂപ കൊടുക്കുന്ന സുരേഷ് ചെലവാക്കാതിരുന്നത് അതിന് ആര് സമാധാനം പറയും കേന്ദ്ര ഗവൺമെന്റ് കൈ കൊടുത്തല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു എം അദ്ദേഹത്തിന്റെ ചില്ലിക്കാശില്ലാതെ മുഴുവൻ സാധാരണക്കാരൻ്റെ ജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി കൊടുത്തില്ല ഇവിടെ റോഡുകൾ തകർന്നു കിടന്നു കുടിവെള്ളം ഇല്ല ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാരന് വീടില്ല ഒന്നുമില്ല ഇത് കൊടുക്കാൻ ഈ ആറര കോടി രൂപ എടുത്ത് കൊടുക്കാൻ എന്തേ കൊടിക്കുന്നിൽ കഴിഞ്ഞില്ല സി പി എം ഒരു സമരവും ചെയ്തില്ലല്ലോ അവർക്കെതിരെ കൊടിക്കുന്നതിനെതിരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ സി പി എം സമരം ചെയ്തിട്ടുണ്ടോ അപ്പം ഇത് പറയുന്നതിന് ഒരടിസ്ഥാനം ഇല്ല ഇവിടെ നടന്നിട്ടുള്ള ചങ്ങ് ഈ നമ്മുടെ മാവല്ലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനം പൂർണ്ണമായും ഈ എംപിയുടെ പങ്കാളിത്തം ഇല്ലാത്ത കാര്യത്തിൽ ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടുത്ത് ഒരാഴ്ച മുമ്പാണ് ഇവിടെ നാട്ടിൽ ഓടാൻ തുടങ്ങിയത് അതിനുമുമ്പ് അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നായപ്പോൾ ഒരു നാല് മാസം മൂന്ന് മാസം മുമ്പ് മാസം മുമ്പ് എട ആഴ്ചയിൽ ഒരു ദിവസം വരും പിന്നെ കൂടുതൽ ദിവസം വരും ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് അല്ലാതെ ഈ നാടിനെ പറ്റിയിട്ട് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചോദിക്കാനുള്ള ബി ജെ പിയുടെ പ്രതിനിധിയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി നരേന്ദ്രമോദി കഴിഞ്ഞ പത്തു വർഷമായി ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അവിടുന്ന് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ പ്രതിവർഷം രണ്ട് കോടി പേർക്ക് തൊഴിൽ നൽകാം എന്ന് പറഞ്ഞതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ അഭ്യസ്തവിധരായ ല കോടിക്കണക്കിന് യുവതി യുവാക്കളുണ്ട് ഈ ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് എവിടെയെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഞങ്ങൾ ഇത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് ഔദ്യോഗികമായി എം പിമാരുടെ ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല പെട്രോളിന് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അൻപത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്നാണ് കെ സുരേന്ദ്രനും ബി നേതാക്കന്മാരും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ വന്നാൽ ബേട്ടി ബജാവോ ബേട്ടി പടാവോ ഞങ്ങൾ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ഈ രാജ്യത്ത് നമുക്കറിയാം നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും തെരുവിലൂടെ വലിച്ചിറക്കി ബലാത്സംഗം ചെയ്യുന്ന കാഴ്ചയാണ് ഈ രാജ്യത്ത് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് എവിടെയാണ് 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 സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് എവിടെയാണ് സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് എവിടെയാണ് സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല മാത്രമല്ല ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ അതുമായി ചോദിക്കുകയാണ് കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കു നെഞ്ചു പറഞ്ഞു പറയുമ്പോൾ ബിജെപിക്കാരണം നെഞ്ചു പോലും ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം കേന്ദ്ര പദ്ധതികളെ കുറിച്ച് പറഞ്ഞു കേന്ദ്ര പദ്ധതികളെ കുറിച്ച് പറഞ്ഞു കേരളത്തിലെ കേരളത്തിലെ ഗവൺമെന്റ് ഈ സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കി ലൈഫ് മിഷൻ പദ്ധതി അഞ്ചു ലക്ഷം പേർക്കാണ് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും പറഞ്ഞത് അഞ്ചു ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുക്കും നാല് ലക്ഷം രൂപയാണ് നൽകിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുണ്ട് എഴുപത്തി അയ്യായിരം രൂപ കേന്ദ്രം എന്താ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പടം അവിടെ വെക്കണം ആ വീട്ടിൽ വെക്കണം ആത്മാഭിമാനമുള്ള ആരെങ്കിലും ആ വീടിന് മുന്നിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കുമോ ഇവിടെ ആയുഷ്മാൻ ആയുഷ്മാൻ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുഷ്മാൻ പദ്ധതി ഉണ്ട് പ്രാഥമിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഞങ്ങൾ ഒരു കോടി രൂപയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് മാറ്റി വെക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപയാണ് നൽകുന്നത് പക്ഷേ ഇവിടെ പേരെഴുതി വെക്കണം ആരോഗ്യ രംഗം നോക്ക് കോവിഡ് വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ആണ്

ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്ര ലക്ഷം ശബരിമല തീർത്ഥാടകരാണ് വരുന്നത് എത്ര ലക്ഷം വരുന്നുണ്ട് ആ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന് മേൽക്കൂര സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ കേന്ദ്ര ഗവൺമെന്റിന് പത്ത് വർഷമായി അധികാരത്തിലിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ലാകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇതാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ട് വലിയ ചർച്ചയുടെ കാര്യമില്ല മുന്നൂറ് കോടി രൂപ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ പൂർണ്ണമായ നവീകരണം പറഞ്ഞല്ലോ അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളത്തിന്റെ സൗകര്യങ്ങളോട് കൂടി റെയിൽവേ സ്റ്റേഷൻ വരാൻ വേണ്ടി പോകുക അതിന്റെ രൂപകൽപ്പനയായി വേറെ നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമോ എന്ന് പറഞ്ഞിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞത് സ്വകാര്യവൽക്കരണം അല്ലെ ഇവര് പറയു സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാല് പാകിസ്ഥാനാണ് ഏൽപ്പിക്കുന്നത് സ്വകാര്യവൽക്കരണം പാകിസ്ഥാൻകാരെയല്ലേ ഏൽപ്പിക്കുന്നത് ഭാരതത്തിലുള്ള സാധാരണക്കാരായ വ്യവസായ ഏൽപ്പിച്ചുകൊണ്ട് ഈ സ്വകാര്യത്തെക്കരണം മേഖലയിൽ വേണ്ട എല്ലാ പൊതു മേഖല നിങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ ഇവിടെ ചോദിച്ച കാര്യങ്ങള് അദ്ദേഹം ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ വീട് വെച്ച് കൊടുക്കുമ്പോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ എച്ച് എം ഫണ്ട് കൊടുക്കുമ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം ജനങ്ങളെ അറിയിക്കുന്ന സംവിധാനം വേണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു ഇവിടെ എന്താണ് നരേന്ദ്രമോദി കൊടുക്കുന്ന അരി പായ്ക്കറ്റിലാക്കി അതിൻ്റെ പുറത്ത് പിണറായിയുടെ പടം വെച്ച് കേരള സർക്കാരിന് അടിച്ചു കൊടുക്കാൻ പണ്ട് നടക്കുമായിരുന്നു ഇന്ന് നടക്കത്തില്ല റേഷൻ കടയിൽ കടലിപ്പോൾ കള്ളത്തരം നടക്കില്ല റേഷൻ കടയിൽ ഒരാൾ റേഷൻ മേടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഭാരതത്തിൽ എവിടെയും റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് മേടിക്കാം അവിടെ കൃത്യമായിട്ടുള്ള കണക്ക് വേണം അതിൽ അന്ത് ഗുണനിലവാരമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇവിടെ കള്ളത്തരം നടത്താൻ അനുവദിക്കില്ല അതിവർക്കൊരു പ്രശ്നമാകും ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ പേര് മാറ്റുമ്പോൾ അതിനെ എതിർക്കേണ്ട എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അത് പേര് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണെന്ന് പറയണം കേന്ദ്ര ഗവൺമെന്റ് പി എം എ വൈ കൊടുത്താൽ അത് പി എം എ വൈ അല്ല ലൈഫ് ആണെന്ന് പറഞ്ഞ് പേര് മാറ്റി ആ ഫണ്ട് മുഴുവൻ അതിൽ കൊണ്ടുപോകുക ഇല്ലെങ്കിൽ കിഫ്ഫി ഫണ്ടിനത് ലയിപ്പിക്കുക എന്നിട്ട് ഒരു ഒരു കോടി രൂപ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു കോടി രൂപ എന്താണ് എന്താണ് ഒരു കോടി ഇവിടെ ആരും ഏഴും കോടി രൂപ സ്ത്രീ സുരക്ഷയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെ സ്ഥിതി അല്ലേ ഈ സമീപകാലത്ത് ഭാരതത്തിലെ സ്ത്രീ സുരക്ഷയുമായി നമ്മള് കേരളത്തെ തട്ടിച്ചു പോകുമ്പോ കേരളത്തിൽ സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയത്തില്ല വാളയാറിലെ സംഭവം നമുക്കറിയുമോ പ്രതികളെ പോലും പിടിക്കാൻ തയ്യാറല്ല ഇവിടെ ഇപ്പോ വഴിയിലിട്ട് സിദ്ധാർത്ഥിനെ തല്ലിക്കൊല്ലുന്നു സിദ്ധാർത്ഥിനെ പോലെ പാവം കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച് അവരെ കൊല്ലുന്നു എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയമാണ് കുട്ടികൾക്ക് ആ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു വ്യാപകമായിട്ടുള്ള എതിർക്കട്ടെ എതിർക്കട്ടെ അവർക്ക് എതിർക്കാൻ അവകാശമുണ്ട് പക്ഷേ സത്യം എന്താണ് ഇന്ന് കേരളത്തിൽ സാധാരണ സ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട് സുരക്ഷയെ പറ്റി പറഞ്ഞു ഇന്നലെ ഒരു അമ്മ നമ്മുടെ സ്ഥാനാർത്ഥിയെ കണ്ട് പൊട്ടിക്കരയാണ് ഏഴു മാസമായിട്ട് പെൻഷൻ ജീവിക്കാൻ നിർവാഹമില്ല അവരിങ്ങനെ പെൻഷൻ ാണ് ജീവിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റ് പൈസയാണ് എന്താ കൊടുക്കാത്തത് അത് അത് ചെലവഴിക്കാൻ തയ്യാറല്ല പെൻഷൻ കൊടുക്കില്ല ശമ്പളം വെട്ടിക്കുറയ്ക്കുകയാണ് കേസ് കൊടുക്കയാണ് സുപ്രീം കോടതി ഞങ്ങൾക്ക് കോടാനും കോടി കിട്ടാണ്ട് കടമെടുത്താൽ എങ്ങനെ തിരിച്ചടയ്ക്കും സംവിധാനം ഇല്ല പ്ലാൻ ബി എന്താണ് മറുപടിയില്ല ഇപ്പൊ പറയുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ ഇവിടെ പെൻഷൻ പാഠം വർദ്ധിപ്പിക്കും പെൻഷന്റെ പ്രായം വർദ്ധിപ്പിക്കാൻ പോവാ യുവാക്കളോട് ചെയ്യുന്ന വഞ്ചന

ിന് മറുപടിയുമായി ഇന്നലെ പതിനേഴ് കോടി രൂപ അനുവദിച്ചതിൽ പതിനേഴ് കോടി രൂപയും ചെലവഴിച്ച രണ്ട് എം പിമാരുടെ പേര് ഒന്ന് ഈ മാവേലിക്കിരയിലെ കൊടിക്കുന്നിൽ സുരേഷ് ആണെന്ന് തിരുത്തിയുള്ള മാതൃഭൂമിയുടെ റിപ്പോർട്ട് ഇന്നലത്തെ ഇന്നലത്തെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നത്തെ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് ബിജെപി പ്രതിനിധിയും ഇടതുപക്ഷവും അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പരിശോധിക്കണം അതുമായിട്ട് ശതമാനവും പൂർത്തീകരിച്ചു അതുപോലെ ഏറ്റവും മുമ്പിയിലുള്ളിയുമാണ് പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം ഞാൻ വീണ്ടും ആവർത്തിച്ചു ഈ രണ്ട് സർക്കാരുകൾ ഈ രണ്ട് സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അനീതിയും അക്രമവും ഡീസലിന്റെ വില അതുപോലെ തന്നെ പെട്രോളിന്റെ വില അതുപോലെ തന്നെ പാചകവാദത്തിന്റെ വില

പറ്റി ഇവർ സംസാരിച്ചു ഇവര് അടിസ്ഥാനരഹിതമായിട്ട് സ്ഥിരമായിട്ട് പറയും നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സ്വാഭാവികമായിട്ട് അവർക്ക് പറയാനാവുക കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട് നരേന്ദ്രമോദി രാജ്യം ഭരിച്ചാൽ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും വില കുറച്ചപ്പോ നികുതി കുറച്ചപ്പോ കേരളത്തിൽ മാത്രമാണ് ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും പറഞ്ഞപ്പോഴും കേരളത്തിൽ വില കുറച്ച് കൊടുത്തിട്ടില്ല പെട്രോളിന്റെ എനിക്ക് ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ഈ എം ബി ലാർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ പ്രവീൺ പറഞ്ഞ പോലെ തന്നെ മാതൃഭൂമി പത്രത്തിന്റെ തിരുത്തലുകളെ കുറിച്ചെല്ലാം പറഞ്ഞു അതിനെ ഒരുപാട് പരിശോധിക്കേണ്ട കാര്യമില്ല ലോക്സഭയുടെ എം ബി ലാർട്സുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം എത്ര കോടി രൂപ ഞാനൊരു അത്തരത്തിൽ കള്ളപ്രജനനങ്ങൾ നടതുവാണ് പബ്ലിക്കിനുമുമ്പിൽ അത് നടക്കുകയാണ് പരിശോധിക്കുക പരിശോധിക്കേണ്ട കാര്യമായ വിശദീകരണങ്ങളല്ലല്ലോ വ്യക്തമായ വിഷയത്തിൽ ചലവഴിക്കാൻ എംപി ആയ സുരേഷ് ഒന്ന വിഷയത്തിന്റെ നിർദ്ദേശത്തിൽ എസ്പി രക്തത്തിൽ ഒരു കുഞ്ഞി സുരേഷ് 9 വർഷം പഠിപ്പിച്ച വിശദീകരണം അതിനെ ഒട്ടിച്ച് അതിന്റെ മാധരമികമായി കൊടുത്താണ് ഇപ്പോ അതിമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവീണ് ഇത് ഇതിനു ശേഷം നേരെ ലോക്സഭയുടെ സൈറ്റിൽ കയറി എം പി നോക്കാലോ എം പിന്നെ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാനുണ്ട് അതുകൊണ്ട് ഞാനൊരു ഇടവേള കൂടി എടുക്കുന്നു ഉടൻ തിരിച്ചു വരാം